ശബരിമലയിൽ ഈ അടുത്ത കാലത്തുണ്ടായത് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്ത് മാതാ അമൃതാനന്ദമയി പറഞ്ഞു. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ഇല്ലാതായതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓരോ ക്ഷേത്രത്തിന്റെയും പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ ഉണ്ട്, ഇതിനെ അവഗണിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും നമസ്കാരം. ക്ഷണിച്ച ആചാരം നമസ്കാരം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ സംഭവങ്ങൾ ഏറ്റവും ദൗർഭാഗ്യകരമാണ്. ഓരോ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ക്ഷേത്ര ആരാധനയെക്കുറിച്ചും വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ് അറിവില്ലാത്തതാണ് മിക്ക പ്രശ്നത്തിനും കാരണം. ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ പ്രതിഷ്ഠാ സങ്കല്പങ്ങളുണ്ട്, അതിനെ അവഗണിക്കുന്നത് ശരിയല്ല. ക്ഷേത്ര ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷേത്രത്തിലെ ദേവതയും സർവമായ ഈശ്വരൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സർവമായ വ്യാപിയായ ഈശ്വരൻ യാതൊരു പരിമിതികളും ഇല്ല. അവിടുന്ന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ക്ഷേത്രത്തിൽ ദൈവത്തിന് എല്ലാവരും സമന്മാരാണ്. അതിന് സ്ത്രീയൊന്നോ പുരുഷനൊന്നോ വ്യത്യാസമൊന്നുമില്ല. കടലിലെ മത്സ്യവും ടാങ്കിലെ മത്സ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നദിയിലെ വെള്ളവും ടാങ്കിലെ വെള്ളവും ഒന്നു തന്നെയായിരിക്കാം. പക്ഷേ നദിയിൽ കുളിക്കുന്നത് പോലെ സോപ്പ് തേച്ച് കുളിക്കാൻ അതേ വെള്ളത്തിൽ നിർമ്മിച്ച ടാങ്കിൽ കുളിക്കുമ്പോൾ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ. സ്കൂളിൽ കൊച്ചുകുട്ടികൾക്ക് അധ്യാപകർ എങ്ങനെയാണോ അതുപോലെയാണ് ശബരിമലയിൽ തന്ത്രി. വിശ്വാസമില്ലാത്തവർ അവിടെ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കില്ല. വിശ്വാസികളെ ആശ്രയിച്ചാണ് ക്ഷേത്രം. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അദ്ദേഹം സമാധിയാകുന്നതിന് മുൻപുള്ള ആഗ്രഹപ്രകാരമാണ് ഭക്തരുടെ വിശ്വാസം. കാലാന്തരത്തിൽ ആചാരങ്ങൾക്ക് മാറ്റം വരാം, പക്ഷേ ക്ഷേത്രാചാരങ്ങളെ ചോദ്യം ചെയ്യരുത്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത് എന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു. ഓരോ ക്ഷേത്രത്തിനും ആചാരമുണ്ട്. എല്ലായ്പ്പോഴും അവിടെ പോകുമ്പോൾ അത് ഏത് ക്ഷേത്രമായിരിക്കും അവിടുത്തെ ആചാരങ്ങൾ. ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ തൂണുകളാണ്. അവ നാം സംരക്ഷിക്കണം. അത് ആവശ്യമായ ഒന്നാണ്. ഇല്ലെങ്കിൽ അത് നൂല് പൊട്ടിയ പട്ടം പോലെയാകും. ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ ശബരിമല അയ്യപ്പ ഭക്ത സംഗമം തലസ്ഥാന നഗരിയിൽ അരങ്ങേറി. ചരണമന്ത്രങ്ങളോടെ നാമജപ ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ 10,000 അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. പാളയം, മ്യൂസിയം, PMG എന്നിവിടങ്ങളിൽ നിന്ന് നാമജപ ഘോഷയാത്രകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ഭക്തരാണ് പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും. മുത്തരിക്കണ്ട മൈതാനിയിൽ നടന്ന സംഗമത്തിൽ മാതാ അമൃതാനന്ദമയിയായിരുന്നു മുഖ്യാതിഥി. KP ശശികലയുടെ ആമുഖ പ്രസംഗത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ അധ്യക്ഷതയിൽ മാതാ അമൃതാനന്ദമയി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഔട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ വീഡിയോ കോൺഫറൻസിലൂടെ സംഗമത്തിൽ സാന്നിധ്യം അറിയിച്ചു. അയ്യപ്പ ഭക്ത സംഗമത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സ്വാമി ചിദാനന്ദപുരിയും മുൻ DGP സെൻകുമാറും രംഗത്തെത്തി. ശബരിമല കർമ്മസമിതിയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് സെൻകുമാർ. ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയെന്ന് അവകാശപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പട്ടികയെക്കുറിച്ചാണ് സെൻകുമാർ വിമർശനം ഉന്നയിച്ചത്. സനാതനധർമ്മം സംരക്ഷിക്കാനുള്ള അവസാന അവസരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പ്രാധാന്യം സർക്കാർ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തിയില്ല. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 100,000 വിശ്വാസികൾ എത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ആചാരമനുഷ്ഠിച്ച വിശ്വാസികളായ ഒരു സ്ത്രീ പോലും അവിടെ വന്നില്ല. വിശ്വാസമില്ലാത്ത ഏതാനും സ്ത്രീ രൂപങ്ങളെ അവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്നും സെൻകുമാർ ആരോപിച്ചു. അയ്യപ്പസ്വാമി പന്തളം രാജാവിനോട് കൽപ്പിച്ചതാണ് ഇപ്പോഴും ശബരിമലയിൽ ആചാരമായി നടത്തിവരുന്നതെന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളെ മാറ്റേണ്ടത് സെക്കുലർ ഭരണമല്ലെന്നും സ്വാമി ചിദാനന്ദപുരി അറിയിച്ചു. ക്ഷേത്രത്തിലെ ആചാരം എപ്രകാരം ആയിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഹൈന്ദവാചാരക്രമങ്ങളിൽ ഗുണകരമായ ഏതിനെയും കാലത്തിനനുസരിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കലും നവോത്ഥാന പ്രക്രിയകൾക്ക് പുറംതിരിഞ്ഞു നിന്ന സമൂഹമല്ല കേരളത്തിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.